ഹായ് ഫ്രണ്ട്സ് എൻ്റെ പേര് സുധീഷ് രാഘവൻ ഇന്ത്യയിലെ നമ്പർ വൺ ഓൺലൈൻ ലേണിംഗ് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള അൺ അക്കാദമിയിൽ കേരള പി എസ് സിയുമായി ബന്ധപ്പെട്ട് ക്ലാസ്സുകൾ എടുക്കുന്ന ഒരു വേരിഫൈഡ് എഡ്യൂക്കേറ്ററാണ് ഈ പ്ലാറ്റ്ഫോമിൽ മുപ്പത്തിയേഴോളം കോഴ്സുകളും അഞ്ഞൂറ്റി അൻപതോളം ലെസൺസും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ക്ലാസ്സുകളെല്ലാം തന്നെ നിങ്ങൾക്ക് തികച്ചും സൗജന്യമായിട്ട് ലഭ്യമാവുന്നതാണ് അതിനുവേണ്ടി പ്ലേ സ്റ്റോറിൽ നിന്നും അൺ അക്കാദമി ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക അതിനുശേഷം സുധീഷ് രാഘവൻ എന്ന പേരിലുള്ള ഈ പ്രൊഫൈൽ ഒന്ന് ഫോളോ ചെയ്യുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ക്ലാസുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭ്യമാവും ഓരോ കോഴ്സുകളും കാണുന്നതോടൊപ്പം തന്നെ റേറ്റ് ചെയ്യാനും റിവ്യൂ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ എല്ലാവരുടെയും വിലപ്പെട്ട സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു താങ്ക് യു എല്ലാ കൂട്ടുകാർക്കും പി എസ് സി സ്വാഗതം നമ്മൾ ഈ ക്ലാസ്സിൽ പറയാൻ പോകുന്നത് കേരള ഫാറ്റ്സുമായി ബന്ധപ്പെട്ട മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസും അതിൻ്റെ ഷോർട്ട് നോട്ട്സുമാണ് ഇനി വരാനിരിക്കുന്ന യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കൂട്ടുകാർക്ക് ഉപകാരപ്പെടും എന്ന് പ്രതീക്ഷിക്കുന്നു ആദ്യത്തെ ചോദ്യം വിച്ച് ഡിസ്ട്രിക്ട് ഇൻ കേരള ഷയേഴ്സ് ഇറ്റ്സ് ബോർഡേഴ്സ് വിത്ത് ബോത്ത് കർണാടക ആൻഡ് തമിഴ്നാടു ഓപ്ഷൻസ് പാലക്കാട് കണ്ണൂർ കോഴിക്കോട് വയനാട് കേരളത്തിലെ ഏത് ജില്ലയാണ് തമിഴ്നാടും കർണാടകവുമായിട്ട് അതിർത്തി പങ്കിടുന്നത് ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ ഡി ആണ് വയനാട് വയനാട് ജില്ലയാണ് കേരളവും കർണാടകവുമായിട്ട് അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഒരേ ഒരു ജില്ല സുൽത്താൻ ബത്തേരി ഈസ് ദ ഓൺലി താലൂക്ക് ഇൻ കേരള വിച്ച് ഷെയ്സ് ബൗണ്ടറി വിത്ത് ടു സ്റ്റേറ്റ്സ് വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരി എന്ന താലൂക്കാണ് കേരളവും കേരളം തമിഴ്നാടും കർണാടകവുമായിട്ട് അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ താലൂക്ക് എന്ന് പറയുന്നത് സുൽത്താൻ ബത്തേരി വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരി അപ്പോൾ അങ്ങനെയും ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട് താലൂക്ക് ചോദിച്ചാൽ സുൽത്താൻ ബത്തേരി അതുപോലെ ജില്ല വയനാട് സുൽത്താൻ ബത്തേരി ഇസ് ഫോമി നോൺ ആസ് ഗണപതി വട്ടം സുൽത്താൻ ബത്തേരിയുടെ പഴയകാല പേര് എന്താണെന്ന് ചോദ്യം വരാറുണ്ട് ഗണപതി വട്ടം എന്നായിരുന്നു പുരാതനമായിട്ടുള്ള സുൽത്താൻ ബത്തേരിയുടെ പേര് ഡിസ്ട്രിക്ട് ഹാവിങ് ഹയ്യസ്റ്റ് പേഴ്സൻറ്റേജ് ഓഫ് ഫോറസ്റ്റ് ഏരിയ എന്ന് ചോദിച്ചാൽ അതും വയനാട് തന്നെയാണ് ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനമേഖലയുള്ളത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് വയനാട്ടിലാണ് അടുത്തത് പാലക്കാട് ജില്ല പാലക്കാട് ഈസ് ദ ഫസ്റ്റ് ഫുള്ളി ഇലക്ട്രിഫൈഡ് ഡിസ്ട്രിക്ട് ഇൻ ഇന്ത്യ പാലക്കാട് ജില്ല എന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സമ്പൂർണമായിട്ടും വൈദ്യുതീകരിച്ച ജില്ലയാണ് ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ വൈദ്യുതീകരണ ജില്ലയാണ് പാലക്കാട് കണ്ണൂർ ദ ഫസ്റ്റ് ഡിസ്ട്രിക്റ്റ് ഇൻ ഇന്ത്യ ടു അറ്റൻഡ് ടോട്ടൽ പ്രൈമറി എഡ്യൂക്കേഷൻ ഇന്ത്യയിൽ ആദ്യമായിട്ട് സമ്പൂർണ്ണ പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ ആദ്യത്തെ ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ അത് കണ്ണൂർ ജില്ലയാണ് സമ്പൂർണ്ണ പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ ആദ്യത്തെ ഇന്ത്യയിലെ ജില്ലയാണ് കണ്ണൂർ ജില്ല കോഴിക്കോട് ഫസ്റ്റ് പ്ലാസ്റ്റിക് വേസ്റ്റ് ഫ്രീ ഡിസ്ട്രിക്ട് ഇൻ ഇന്ത്യ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ പ്ലാസ്റ്റിക് മാലിന്യമുക്ത നഗരം മുത്ത ജില്ല പ്ലാസ്റ്റിക് മാലിന്യമുക്ത ജില്ല എന്നറിയപ്പെടുന്നത് കോഴിക്കോടാണ് പ്ലാസ്റ്റിക് വേസ്റ്റ് ഫ്രീ ഡിസ്ട്രിക്ട് ഇൻ ഇന്ത്യ ഇന്ത്യയിലെ ആദ്യത്തെ പ്ലാസ്റ്റിക് വേസ്റ്റ് രഹിത ജില്ല അത് കോഴിക്കോടാണ് ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക അടുത്ത ചോദ്യം ഓൺ ദ ബാങ്ക്സ് ഓഫ് വിച്ച് റിവർ കാലഡി ദ ബർത്ത് പ്ലേസ് ഓഫ് ശങ്കരാചാര്യ ഈസ് സിറ്റുവേറ്റഡ് ഓപ്ഷൻസ് ഭാരതപ്പുഴ പെരിയാർ പമ്പ മൂവാറ്റുപുഴ ഓൺ ദി ബാങ്ക്സ് ഓഫ് വിച്ച് റിവർ കാലടി ദ ബർത്ത് പ്ലേസ് ഓഫ് ശങ്കരാചാര്യ ഈസ് സിറ്റുവേറ്റഡ് ശങ്കരാചാര്യയുടെ ജന്മസ്ഥലമായിട്ടുള്ള കാലടി സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയുടെ തീരത്താണെന്നാണ് ചോദ്യം ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ ബി ആണ് പെരിയാർ പെരിയാറിൻ്റെ തീരത്താണ് ശങ്കരാചാര്യരുടെ ജന്മസ്ഥലമായിട്ടുള്ള കാലടി എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത് പെരിയാർ പെരിയാർ പെരിയാറിയപ്പെടുന്നത് ലൈഫ് ലൈൻ ഓഫ് കേരള കേരളത്തിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്നത് പെരിയാറാണ് കേരളത്തിലെ ഏറ്റവും ജലസമൃദ്ധിയുള്ള നദി ഏറ്റവും വലിയ നദി അല്ലെങ്കിൽ ഏറ്റവും നീളം കൂടിയ നദി എന്നൊക്കെ അറിയപ്പെടുന്നത് പെരിയാറാണ് ലൈഫ് ലൈൻ ഓഫ് കേരള റിവർ വിച്ച് ഹാസ് മോസ്റ്റ് നമ്പർ ഓഫ് ട്രൈബ്യൂട്ടറീസ് ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള നദി ഏതാണെന്ന് ചോദിച്ചാൽ അതും പെരിയാർ തന്നെയാണ് പ്രധാനപ്പെട്ട ട്രൈബ്യൂട്ടറീസ് അഥവാ പോഷക നദികൾ മുല്ലയാർ മുതിരപ്പുഴ ചെറുതോണിയാർ ഇടമലയാർ അക്സെട്ര ഇതൊക്കെയാണ് പെരിയാറിൻ്റെ പ്രധാനപ്പെട്ട പോഷക നദികൾ മുല്ലയാർ മുതിരപ്പുഴ ചെറുതോണിയാർ ഇടമലയാർ ദ റിവർ വിച്ച് ഹാസ് മെൻഷൻഡ് ആസ് പൂർണ ബൈ ശങ്കരാചാര്യർ ശങ്കരാചാര്യർ പൂർണ എന്ന് പ്രതിപാദിച്ചിരിക്കുന്ന നദി അതാണെന്ന് ചോദിച്ചാൽ അതും പെരിയാറാണ് ഇനി അർത്ഥശാസ്ത്രം എന്ന പ്രസിദ്ധമായിട്ടുള്ള ഗ്രന്ഥത്തിൽ കൗഡില്ല്യൻ അല്ലെങ്കിൽ ചാണക്യൻ വിശേഷിപ്പിച്ചത് ചൂർണി എന്ന പേരിലാണ് അതും ചോദ്യം വരാറുണ്ട് ചൂർണി എന്ന പേരിൽ അറിയപ്പെടുന്ന അറിയപ്പെട്ടിരുന്നത് ഏത് നദിയാണെന്ന് ചോദ്യം വരാറുണ്ട് പുരാതന കാലത്ത് ചൂർണി എന്ന പേരിൽ കൗഡില്യൻ്റെ അർത്ഥശാസ്ത്രത്തിലും മറ്റും പരാമർശിച്ചിട്ടുള്ളത് പെരിയാർ ആണ് അടുത്തത് അടുത്ത ഓപ്ഷൻ കൊടുത്തിട്ടുള്ള ഭാരതപ്പുഴ സെക്കൻഡ് ലാർ ലോങ്ങസ്റ്റ് റിവർ ഇൻ കേരള സെക്കൻഡ് ലോങ്ങസ്റ്റ് റിവർ ഇൻ കേരള കേരളത്തിലെ ഏറ്റവും നീളം കൂടി രണ്ടാമത്തെ നദിയാണ് ഭാരതപ്പുഴ ഇത് ഉത്ഭവിക്കുന്നത് തമിഴ്നാട്ടിൽ നിന്നാണ് മേജർ ട്രൈബ്യൂട്ടറീസ് ആർ ഗായത്രിപ്പുഴ കണ്ണാടിപ്പുഴ കൽപ്പാത്തിപ്പുഴ ആൻഡ് തൂതപ്പുഴ പ്രധാനപ്പെട്ട പോഷക നദികൾ ഏതാണെന്ന് ചോദ്യം വരാറുണ്ട് മേജർ ട്രൈബ്യൂട്രീസ് അഥവാ പോഷക നദികൾ ഗായത്രിപ്പുഴ കണ്ണാടിപ്പുഴ കൽപ്പാത്തിപ്പുഴ തൂതപ്പുഴ ഇതൊക്കെയാണ് പ്രധാന പോഷക നദികൾ അടുത്തത് പമ്പ തേർഡ് ലോങ്സ്റ്റ് റിവർ ഇൻ കേരള കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ മൂന്നാമത്തെ നദിയാണ് പമ്പ എന്ന് പറയുന്നത് ഇതറിയപ്പെടുന്നത് നോണാസ് ലൈഫ് ലൈൻ ഓഫ് ട്രാവൻകൂർ തിരുവിതാംകൂറിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്നു അതുപോലെ ട്രൈബ്യൂട്ടറിസ് എന്ന് പറയുന്നത് അച്ഛൻ കോവിലാർ കക്കി കല്ലാർ മണിമലയാർ ഇതൊക്കെയാണ് അതിൻ്റെ പോഷക നദികൾ പമ്പയുടെ പോഷക നദികൾ അടുത്ത ചോദ്യം ദ ലേക്ക് വിച്ച് ഈസ് ഇൻ ദ ഷേപ്പ് ഓഫ് ഹേർട്ട് ഈസ് സിറ്റുവേറ്റഡ് അറ്റ് ഓപ്ഷൻസ് നെയ്യാർ ചിന്നാർ കോട്ടയം മേപ്പാടി അതായത് ഹൃദയത്തിന്റെ ആകൃതിയിൽ ഹേർട്ട് ഷേപ്പിൽ കാണപ്പെടുന്ന തടാകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്നാണ് ചോദ്യം ശരി ഉത്തരം ഓപ്ഷൻ ഡി മേപ്പാടി വയനാട് ജില്ലയിലെ മേപ്പാടിയിലാണ് ഹൃദയാകൃതിയിലുള്ള തടാകം കാണപ്പെടുന്നത് ഇറ്റ് ഈസ് സിറ്റുവേറ്റഡ് ഇൻ ചെമ്പ്ര ഹിൽസ് ഓഫ് വയനാട് വയനാട്ടിലെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ടൂറിസ്റ്റ് കേന്ദ്രം അഥവാ വിനോദസഞ്ചാര കേന്ദ്രമാണ് ചെമ്പ്ര കുന്നുകൾ എന്നറിയപ്പെടുന്നത് ഈ ചെമ്പ്ര കുന്നുകൾക്ക് മുകളിലായിട്ടാണ് മേപ്പാടിയിലെ ചെമ്പ്ര കുന്നുകൾക്ക് മുകളിലായിട്ടാണ് ഹൃദയ സരസ് എന്നൊക്കെ അറിയപ്പെടുന്ന ഹാർട്ട് ഷേപ്പ്ഡ് ലേക്ക് കാണപ്പെടുന്നത് ഹൃദയാകൃതിയിലുള്ള തടാകം കാണപ്പെടുന്നത് ചെമ്പ്രാ ഹിൽ ചെമ്പ്രകുന്നുകളിൽ ആണ് കാണപ്പെടുന്നത് മേപ്പാടി എന്ന സ്ഥലത്താണ് ഇത് കാണപ്പെടുന്നത് അടുത്തത് പേരമ്പാടി ഘട്ട ഗീവ്സ് ആക്സസ് ടു വിച്ച് പ്ലേസ് പേരമ്പാടി ചുരം ഏതൊക്കെ സ്ഥലങ്ങളെയാണ് ബന്ധിപ്പിക്കുന്നതെന്നാണ് ചോദ്യം കേരള കേരളത്തിനെ ഏത് സ്ഥലവുമായിട്ട് ബന്ധിപ്പിക്കുന്നു ഓപ്ഷൻസ് തിരുനെൽവേലി മധുരൈ കൂർഗ് നീലഗിരി ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ സി ആണ് കൂർഗ് കർണാടകത്തിലെ കൂർഗുമായിട്ടാണ് പേരമ്പാടി ചുരം കേരളത്തിൽ ബന്ധിപ്പിക്കുന്നത് ഇനി പ്രധാനപ്പെട്ട ചുരങ്ങളും അത് ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങളും നമുക്ക് നോക്കാം ആദ്യം കേരളത്തിലെ ഏറ്റവും വലിയ ചുരമായിട്ടുള്ള പാലക്കാട് പാലക്കാട് ഗ്യാപ്പ് പാലക്കാട് ചുരം പാലക്കാടിനെയും കോയമ്പത്തൂരിനെയും ആണ് ബന്ധിപ്പിക്കുന്നത് പാലക്കാടിനെയും കോയമ്പത്തൂരിനെയും അത് സ്ഥിതി ചെയ്യുന്നത് താമരശ്ശേരി താമരശ്ശേരി ചുരം കോഴിക്കോടിനെ മൈസൂരുമായിട്ട് ബന്ധിപ്പിക്കുന്നതാണ് താമരശ്ശേരി ചുരം ഇത് വയനാട് ചുരമെന്നും അറിയപ്പെടുന്നുണ്ട് താമരശ്ശേരി ചുരം കോഴിക്കോട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോടിനെ മൈസൂരുമായിട്ട് ബന്ധിപ്പിക്കുന്നു ആര്യൻകാവ് ചുരം പുനലൂരിനെ ചെങ്കോട്ടയുമായിട്ടാണ് ബന്ധിപ്പിക്കുന്നത് പുനലൂരിനെ ചെങ്കോട്ടയുമായിട്ട് ബന്ധിപ്പിക്കുന്ന ആര്യൻകാവ് ചുരം പെരിയകെട്ട് പെരിയ ചുരം മാനന്തവാടിയെ മൈസൂരുമായിട്ട് ബന്ധിപ്പിക്കുന്നു വയനാട് ജില്ലയിലെ മാനന്തവാടിയെ മൈസൂരുമായിട്ട് ബന്ധിപ്പിക്കുന്നതാണ് പെരിയഘട്ട് ബോഡിനായ്ക്കന്നൂർ ബോഡിനായക്കന്നൂർ ചുരം കൊച്ചിയെ തേനിയുമായിട്ട് ബന്ധിപ്പിക്കുന്നതാണ് ബോഡിനായ്ക്കുന്നൂർ ചുരം പ്രധാനപ്പെട്ട ചുരങ്ങളാണ് പല പരീക്ഷകളിൽ ആവർത്തിച്ചു വരുന്നതാണ് ഇതെല്ലാം തന്നെ ഓർത്തു വയ്ക്കുക അടുത്ത ചോദ്യം ഡിസ്ട്രിക്ട് ഹാവിങ് ലാർജസ്റ്റ് നമ്പർ ഓഫ് റിസർവ് ഫോറസ്റ്റ് ഓപ്ഷൻസ് ഇടുക്കി വയനാട് പത്തനംതിട്ട ആലപ്പുഴ ഏത് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ റിസർവ് വനങ്ങൾ കാണപ്പെടുന്നതെന്നാണ് ചോദ്യം ശരി ഉത്തരം ഓപ്ഷൻ സി ആണ് പത്തനംതിട്ട പത്തനംതിട്ടയിലാണ് ഏറ്റവും കൂടുതൽ റിസർവ് വനങ്ങൾ കാണപ്പെടുന്ന ജില്ല പത്തനംതിട്ട ഇനി ഡിസ്ട്രിക്ട് ഹാവിങ് ദ ലാർജസ്റ്റ് ഏരിയ അണ്ടർ ഫോറസ്റ്റ് കവർ ഇടുക്കി ഇടുക്കി ജില്ലയിലാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനം കാണപ്പെടുന്നത് ഫോറസ്റ്റ് കവർ ഫോറസ്റ്റ് ഏരിയ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഇടുക്കി ജില്ലയിലാണ് ദ ഡിസ്ട്രിക്റ്റ് വിച്ച് ഹാസ് ലാർജസ്റ്റ് ഫോറസ്റ്റ് ഏരിയ ഇൻ പേഴ്സൻറ്റേജ് ജില്ലയുടെ വലിപ്പം വെച്ച് നോ നോക്കുമ്പോൾ ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനം കാണപ്പെടുന്നത് വയനാട് ജില്ലയിലാണ് ദ ഡിസ്ട്രിക്ട് ഹാവിങ് ലീസ്റ്റ് നമ്പർ ഓഫ് ഫോറസ്റ്റ് ഏരിയ ആലപ്പുഴ ആലപ്പുഴ ജില്ലയിലാണ് ഏറ്റവും കുറവ് ഫോറസ്റ്റ് ഏരിയ ഉള്ളത് അത് ചോദ്യം വരാറുണ്ട് ഡിസ്ട്രിക്ട് ഹാവിംഗ് ലീസ്റ്റ് നമ്പർ ഓഫ് റിസർവ് ഫോറസ്റ്റ് എന്ന് ചോദിച്ചാലും ആലപ്പുഴ തന്നെയാണ് അപ്പോൾ റിസർവ് വനങ്ങൾ ഏറ്റവും കൂടുതലുള്ളത് പത്തനംതിട്ടയാണ് ഏറ്റവും കുറവ് ആലപ്പുഴയാണ് ഇനി ശതമാനാടിസ്ഥാനത്തിൽ ചോദിച്ചാൽ ഏറ്റവും കൂടുതൽ വയനാട് ആകെ വിസ്തൃതി ചോദിച്ചാൽ ഏറ്റവും കൂടുതൽ വനവിസ്തൃതി ഉള്ളത് ഇടുക്കി ജില്ലയിലാണ് ഏറ്റവും കുറവ് ആലപ്പുഴ ജില്ലയിലാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തുവെക്കുക നമ്മൾ ഇന്ന് പഠിച്ച ചോദ്യങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് റിവേഴ്സ് ചെയ്യാം ആദ്യം പറഞ്ഞ ചോദ്യം എന്തായിരുന്നു വിച്ച് ഡിസ്ട്രിക്ട് ഇൻ കേരള ഷെയർസ് ഇറ്റ്സ് ബോർഡേഴ്സ് വിത്ത് ബോത്ത് കർണാടക ആൻഡ് തമിഴ്നാട് ഉത്തരം വയനാട് ഓൺ ദ ബാങ്ക്സ് ഓഫ് വിച്ച് റിവർ കാലഡി ദ ബർത്ത് പ്ലേസ് ഓഫ് ശങ്കരാചാര്യ ഇസ് സിറ്റുവേറ്റഡ് പെരിയാർ ദ ലേക്ക് വിച്ച് ഈസ് ഇൻ ദ ഷേപ്പ് ഓഫ് ഹർട്ട് ഇസ് സിറ്റുവേറ്റഡ് അറ്റ് മേപ്പാടി പേരമ്പാടി ഹർട്ട് ഗീവ്സ് ആക്സസ് ടു വിച്ച് പ്ലേസ് കൂർഗ് ഡിസ്ട്രിക്റ്റ് ഹാവിങ് ലാർജസ്റ്റ് നമ്പർ ഓഫ് റിസർവ് ഫോറസ്റ്റ് പത്തനംതിട്ട അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാ കൂട്ടുകാർക്കും ഉപകാരപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു ക്ലാസുകൾ ഇഷ്ടപ്പെട്ടെങ്കിൽ കൂടുതൽ കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളാദ്യമായിട്ടാണ് പി എസ് സി ത്രീ ഈ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഏറ്റവും പുതിയ നോട്ടിഫിക്കേഷൻ ഏറ്റവും ആദ്യം ലഭിക്കുന്നതിനായിട്ട് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ക്ലാസുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ അതുപോലെ പി എസ് സി ത്രീ സിക്സ്റ്റിയുടെ മറ്റ് സോഷ്യൽ നെറ്റ്വർക്കുകളായിട്ടുള്ള ടെലിഗ്രാം ചാനൽ വാട്സപ്പ് ബ്രോഡ്കാസ്റ്റിംഗ് ഗ്രൂപ്പ് അതുപോലെ ഫേസ്ബുക്ക് പേജ് ഇതിൻ്റെ എല്ലാം ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാകുന്നതിന് വേണ്ടിയിട്ട് ആ നമ്പറിലേക്ക് ജോയിൻ എന്ന് മെസ്സേജ് അയക്കുക അതുപോലെ തന്നെ ഇന്ത്യയിലെ നമ്പർ വൺ ഓൺലൈൻ ലേണിംഗ് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള അൺ അക്കാദമിയിൽ ആണ് കൂടുതൽ ക്ലാസ്സുകളും ഞാൻ ചെയ്യുന്നത് സുധീഷ് രാഘവൻ എന്ന പേരിലാണ് ക്ലാസ്സുകൾ എടുക്കുന്നത് അപ്പോൾ അൺ അക്കാദമിയിൽ സുധീഷ് രാഘവൻ എന്ന പ്രൊഫൈൽ ഫോളോ ചെയ്യുക അതുപോലെ ഓരോ കോഴ്സും റേറ്റ് ചെയ്യാനും റിവ്യൂ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു താങ്ക്